ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫാബിയൻ സോഷ്യലിസമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മാർഷ്യൻ ടെനറ്റ്സ് ഒക്കെ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് കാണാത്തവർ പോയിട്ട് കാണാം. ഫാബിയൻ സോഷ്യലിസ്റ്റിലെ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് ഇതാ, ഇവരൊരു സോഷ്യൽ ഡെമോക്രാറ്റിക് ഫെഡറേഷൻ ഫൗണ്ട് ചെയ്യാണ്, എസ്റ്റാബ്ലിഷ് ചെയ്യാണ്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ടു പ്രൊപ്പഗേറ്റ് ദ ഡോക്ട്രൈൻസ് ഓഫ് കാൾമാക്സ്. കാൾമാക്സിൻ്റെ ആ ഒരു ബിലീഫ്സുകളൊക്കെ ഉണ്ടല്ലോ, വിശ്വാസങ്ങളൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരൊരു എന്താ പറയുക, ആ ഒരു സോഷ്യൽ ഡെമോക്രാറ്റിക് ഫെഡറേഷൻ ഫൗണ്ട് ചെയ്യാണ് 1881-ൽ കേട്ടോ. ഫസ്റ്റ് പോയിന്റ് ആയിട്ട് അതാണ് എഴുതേണ്ടത്. ദ സോഷ്യൽ ഡെമോക്രാറ്റിക് ഫെഡറേഷൻ ഫൗണ്ടഡ് ഇൻ 1881. എന്തിനാണ്? പ്രൊപ്പഗേറ്റഡ് ദ ഡോക്ട്രൈൻസ് ഓഫ് കാൾമാക്സ് ഇൻ ഇംഗ്ലണ്ട്. അതായത് ഈ കാൾമാക്സിൻ്റെ ഡോക്ട്രൈൻസ് പറഞ്ഞാൽ ആ ഒരു ബിലീഫ്സുകളൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരുപാട് മീറ്റിങ്സുകളും ഇതൊക്കെ അതിൽ നടന്നിട്ടുണ്ട്. ഹെൽഡ് മീറ്റിങ്സ് ആൻഡ് വർക്ക്ഡ് ഫോർ സം സോർട്ട് ഓഫ് റവല്യൂഷൻ അത് കാരണമായിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മാർഷ്യൻ ലോയിൽ പറയുന്നത്, കാൾമാക്സ് പറയുന്നത് ഒരു വയലൻറ്റ് റവല്യൂഷനാണല്ലേ. പ്രൈവറ്റ് അതോറിറ്റി പാടില്ല, പബ്ലിക് ആവണം, പ്രൈവറ്റൊക്കെ എടുത്ത് കളയണം എന്ന് പറഞ്ഞിട്ടൊരു വയലൻറ്റ് റവല്യൂഷനെയാണ് നമ്മുടെ മാർക്സിൻ്റെ ഐഡിയ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ആ ഒരു വയലൻറ്റ് റവല്യൂഷനെ ഒരുപാട് ആളുകൾ എതിർത്തിട്ടുണ്ട്. അങ്ങനെ എതിർത്ത് ഈ ഒരു വന്നിട്ടുള്ള ആളുകളുണ്ട്, അതിനെ കുറിച്ചാണ് നോക്കുന്നത്. അപ്പോൾ സെക്കൻഡ് പോയിൻ്റായിട്ട് ഇതാ, ദ മാർഷ്യൻ ഐഡിയ ഓഫ് ദ ഓവർ ത്രോവിങ് പ്രൈവറ്റ് കൺട്രോൾ ഓഫ് വെൽത്ത് ബൈ വയലൻറ്റ് റവല്യൂഷൻ നെവർ ഫൗണ്ട് മച്ച് ഫേവർ ഇൻ ബ്രിട്ടൻ. അത് ആ ഒരു വയലൻറ്റ് റവല്യൂഷൻ അത്രക്ക് ഫേവർ ആയിട്ടില്ല ബ്രിട്ടനിൽ. അത് ആദ്യമൊക്കെ അത് നല്ലൊരു വിന്നായിട്ട് പോയിരുന്നെങ്കിലും പിന്നീടുള്ള ആളുകളൊക്കെ അതിനിങ്ങനെ അത്രക്ക് ഫേവറല്ല, വയലൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യണ്ട, നമുക്ക് വേറൊരു രീതി കണ്ടെത്താം എന്ന് പറഞ്ഞിട്ട് അവർ വേറൊരു രീതി കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ സെക്കൻഡ് പോയിൻ്റായിട്ട് എന്താണ് എഴുതേണ്ടത്? വയലൻ്റ് റവല്യൂഷൻ അത്രക്ക് ഫേവർ ആയിരുന്നില്ല എന്ന് എഴുതാം കേട്ടോ, പ്രൈവറ്റ് കൺട്രോളിനെതിരെ. പിന്നുള്ളതാണ് നെക്സ്റ്റ് പോയിൻ്റായിട്ട് എഴുതാം, മെനി ഓഫ് ദ ഗ്രേറ്റ് തിങ്കേഴ്സ് ആൻഡ് റൈറ്റേഴ്സ് ഓഫ് ഇംഗ്ലണ്ട് വേർ എഗെയിൻസ്റ്റ് വയലൻ്റ് റവല്യൂഷൻ. അപ്പോൾ ചില ഗ്രേറ്റ് തിങ്കേഴ്സുകളും റൈറ്റേഴ്സുകളൊക്കെ ഈ ഒരു വയലൻ്റ് റവല്യൂഷനെതിരെ എന്താ എഗെയിൻസ്റ്റ് ആയിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ ഇവരൊരു ഫാബിയൻ സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യുകയാണ് ഈ ആളുകൾ. അതായത് വൺ സച്ച് ഗ്രൂപ്പ് ഫോമഡ് ദ ഫാബിയൻ സൊസൈറ്റി ഇൻ ലണ്ടൻ. ഈ വയലൻറ്റ് റവല്യൂഷനെതിരെ ചില ആളുകളുണ്ടല്ലോ, ചില ഗ്രേറ്റേഴ്സ് തിങ്കേഴ്സൊക്കെ റൈറ്റേഴ്സുകളൊക്കെ ഇതിനെതിരാണ്. അപ്പോൾ ഇതിലെ ചില കൂട്ടം ആളുകൾ, ഗ്രൂപ്പ് ആളുകൾ ഒരു ഫാബിയൻ സൊസൈറ്റി ഫോം ചെയ്യുകയാണ് ലണ്ടനിൽ 1884-ൽ കേട്ടോ. അതാണ് ഫാബിയൻ സൊസൈറ്റി എന്ന് പറയുന്നത്. ഇനി നോക്കാം, അപ്പോൾ ഈ ഒരു സൊസൈറ്റി ആരാണ് ഫൗണ്ട് ചെയ്തിട്ടുള്ളത്? തോമസ് ഡാവിഡ്സൺ ആണ്, ഒരു സ്കോട്ടിഷ് ഫിലോസഫറാണ്. അപ്പോൾ ഈ ഒരു വയലൻറ്റ് റവല്യൂഷനെതിരെ ഉള്ള ചില റൈറ്റേഴ്സും തിങ്കേഴ്സുകളൊക്കെ ഒരു ഫാബിയൻ സൊസൈറ്റി തുടങ്ങുകയാണ്. ആ ഒരു ഫാബിയൻ സൊസൈറ്റി ഫൗണ്ട് ചെയ്തിട്ടുള്ളത് തോമസ് ഡാവിഡ്സൺ ആണ്, ഒരു സ്കോട്ടിഷ് ഫിലോസഫറാണ്. ഈ ഫാബിയൻ സൊസൈറ്റിയുടെ ഗോൾ എന്താണ്, ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ, ടു എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് എ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് സൊസൈറ്റി. ഈ ഒരു എന്താണ്, ബ്രിട്ടനിൽ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് സ്റ്റേറ്റ് ആക്കി മാറ്റുക, ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് സ്റ്റേറ്റ് ആക്കുക എന്നുള്ളതാണ് ഈ ഒരു ഫാബിയം സൊസൈറ്റിയുടെ ഗോൾ എന്ന് പറയുന്നത് കേട്ടോ. എന്താണ്? ടു ക്രിയേറ്റ് എ ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് ഓർ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് സ്റ്റേറ്റ് ആക്കുക എന്നുള്ളതാണ് ബ്രിട്ടനെ. പിന്നെ അപ്പോൾ ഈ ഒരു ഫാബിയൻ തിയറി, വയലൻറ്റ് റവല്യൂഷനെതിരാണല്ലോ ഇവർ, അതുകൊണ്ട് ഇനി ഇവർ മുൻപോട്ട് വെക്കുന്ന ഒരു സോഷ്യലിസം എന്ന് പറയുന്നത് ഇവല്യൂഷണറി സോഷ്യലിസമാണ്. ഇവല്യൂഷണറി എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ മെല്ലെ മെല്ലെ പതിയെ പതിയെ ഇവല്യൂഷൻ പോലെ തന്നെ ഇങ്ങനെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് പോവുക, അത് ഇറാഡിക്കേറ്റ് ചെയ്യുക. അങ്ങനെയുള്ള ഒരു വയലൻ്റ് ആയിട്ടൊന്നും വേണ്ട, അറ്റാക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു ഇവല്യൂഷണറി ആണ് ഫാബിയൻ സോഷ്യലിസം മുന്നോട്ട് വെക്കുന്നത് കേട്ടോ. അപ്പോൾ അവർ വയലൻറ്റ് റവല്യൂഷനെതിരെ എതിർത്തിട്ട് ഇവല്യൂഷണറി സോഷ്യലിസമാണ് മുമ്പോട്ട് വെച്ചിട്ടുള്ളത്. നോക്കുക, ഫാബിയൻസ് പുട്ട് ദെയർ ഫെയ്ത്ത് ഇൻ ഇവല്യൂഷണറി സോഷ്യലിസം റേദർ ദാൻ ഇൻ റവല്യൂഷൻ. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എഴുതുക. പിന്നെ ഇതേണ്ടത്, ഈ ഫാബിയൻ സൊസൈറ്റിയിലെ മെയിൻ മെമ്പേഴ്സ്, പ്രൊമിനൻറ്റ് മെമ്പേഴ്സുകൾ ആരൊക്കെയാണ് ചോദിച്ചാൽ, ജോർജ് ബെർണാർഡ് ഷോ, എച്ച് ജി വെൽസ്, റാംസേ മാക് ഡൊണാൾഡ്, സിഡ്നി വെബ്ബ് ആൻഡ് ഹിസ് വൈഫ് ബീട്രിഷ്, അന്നി ബെസൻറ്റ്, എഡ്വാർഡ് പീസ് ആൻഡ് ഗ്രഹാം വെല്ലാസ്, ഷോ
Webb and Beatrice were the outstanding leader of the society for many years. അപ്പോൾ ഈ ആളുകളൊക്കെയാണ് ഇതിലെ ലീഡേഴ്സുകൾ. അതിൽ ഔട്ട്സ്റ്റാൻഡിങ് ലീഡേഴ്സ് എന്ന് പറയുന്നത് ഷോയും വെബും അതുപോലെ ബീട്രീസ് എന്ന് പറയുന്ന ആ വൈഫ് ഉണ്ടല്ലോ, വെബിൻ്റെ വൈഫായിട്ടുള്ള ബീട്രീസും ആണ് കേട്ടോ ഇതിലെ ഔട്ട്സ്റ്റാൻഡിങ് ലീഡേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഇവർ ഇതിനായിട്ടൊരു ബുക്കൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ ഈ ഒരു ഫാബിയൻ തിയറി സോഷ്യലിസം പ്രൊപ്പഗേറ്റ് എല്ലാവരിലേക്കും അറിയിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഇവരൊരു ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതാണ് ഫാബിയൻ എസേസ് ഇൻ സോഷ്യലിസം. അത് എഡിറ്റ് ചെയ്തിട്ടുള്ളത് നമ്മളിപ്പോൾ പറഞ്ഞ ഷോ ആണ്, അതായത് ജോർജ് ബെർണാർഡ് ഷോ ആണ് അത് എഡിറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നീട് അത് ഒന്നും കൂടി റിവൈസ് ചെയ്തിട്ട് വേറൊരു ബുക്കായിട്ട് ന്യൂ ഫാബിയൻ എസ്സേ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. അത് എഡിറ്റ് ചെയ്തിട്ടുള്ളത് റിച്ചാർഡ് എച്ച് എസ് ക്രോസ്മാൻ ആണ്. അപ്പോൾ ഒന്നും കൂടി പറഞ്ഞുതരാം, അതിലെ ലീഡേഴ്സുകളെന്ന് പറയുന്നത് ജോർജ് ബെർണാർഡ് ഷോ, എച്ച് ജി വെൽസ്. നിങ്ങൾക്ക് ഇങ്ങനെ പേര് ഫുള്ളായിട്ട് ഇതാണെന്നില്ല, ഷോ, വെൽസ്, മാക്ഡൊണാൾഡ്, വെബ് ആൻഡ് ബീട്രീസ് ഇങ്ങനെ എഴുതിയാലും മതി. അന്നി ബെസൻ്റ്, പിന്നെ എഡ്വാർഡ് പീസ്, ഗ്രഹാം വെല്ലാസ്. പിന്നെ അതിലെ മെയിൻ ലീഡേഴ്സുകളാണ് ബീട്രീസ്, അതുപോലെ ഷോ, വെബ്. ഇവർ മൂന്നാളാണ് ഔട്ട്സ്റ്റാൻഡിങ് ലീഡേഴ്സ് ഫാബിയൻ സൊസൈറ്റിയിലുള്ള. പിന്നീട് ഇവരൊരു ബുക്ക് തയ്യാറാക്കി പബ്ലിഷ് ചെയ്യുകയാണ്. എന്തിന്, ഇവരുടെ ഒരു ഫാബിയൻ സോഷ്യലിസത്തിൻ്റെ ഒരു ഐഡിയ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് ബുക്കാണ് ഫാബിയൻ എസ്സേ ഇൻ സോഷ്യലിസം. അത് എഡിറ്റ് ചെയ്തിട്ടുള്ളത് ഷോ ആണ്, അതായത് ജോർജ് ബെർണാർഡ് ഷോ. പിന്നീട് ഫോളോ ചെയ്ത് 1952 വേറൊരു പുതിയ ബുക്ക് പബ്ലിഷ് ചെയ്യുകയാണ്. അതാണ് ന്യൂ ഫാബിയൻ എസ്സേസ് എന്ന് പറയുന്നത്. ആദ്യത്തേത് എന്തായിരുന്നു, ഫാബിയൻ എസ്സേസ് ഇൻ സോഷ്യലിസം ആണ്. പിന്നെ എഴുതുന്നത് ന്യൂ ഫാബിയൻ എസ്സേസ് ആണ്. അത് എഡിറ്റ് ചെയ്യുന്നത് റിച്ചാർഡ് എച്ച് എസ് ക്രോസ്മാൻ ആണ്. അപ്പോൾ ആദ്യത്തേത് ആരായിരുന്നു എഡിറ്റ് ചെയ്തിരുന്നത്, ജോർജ് ബെർണാർഡ് ഷോ ട്ടോ, മറക്കരുത്. പിന്നെ പറയുന്നതാണ് ഈ ഒരു ഫാബിയൻ സൊസൈറ്റി ലേബർ പാർട്ടിയുമായിട്ട് അഫിലിയേറ്റഡ് പറഞ്ഞാൽ അറ്റാച്ചഡായി, കണക്റ്റഡായി. നമ്മുടെ ഈ ഫാബിയൻ സൊസൈറ്റി ലേബർ പാർട്ടിയുമായിട്ട് അറ്റാച്ചഡ് ആവാണ്, അഫിലിയേറ്റഡ് ആവാണ്. ദ ഫാബിയൻ സൊസൈറ്റി ഹാഡ് സിൻസ് ബീൻ അഫിലിയേറ്റഡ് വിത്ത് ദ ലേബർ പാർട്ടി. അതോടുകൂടിയിട്ട് ഇവർക്ക് ഇവരുടെ ഈ ഒരു ഫാബിയൻ സൊസൈറ്റിയുടെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഐഡിയാസുകളൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള ഒരു വൈ കണ്ടെത്തുകയാണ്. അത് എന്തിലൂടെയൊക്കെയാണ്, മീറ്റിംഗ്സ്, എഡ്യൂക്കേഷന്, ലെക്ചേഴ്സ്, ഡിസ്കഷൻ ഗ്രൂപ്പ്സ്, കോൺഫറൻസുകൾ, സമ്മർ സ്കൂൾ, ഇതിലൂടെയൊക്കെ അവർ ഫാബിയൻ സോഷ്യലിസ്റ്റിൻ്റെ ഐഡിയകൾ പ്രൊപ്പഗേറ്റ് ചെയ്യുകയാണ്. അതുമാത്രമല്ല, ഇറ്റ് ഈസ് ഓൾസോ കാരിഡ് ഔട്ട് റിസർച്ച് ഇൻ ടു പൊളിറ്റിക്കൽ, ഇക്കണോമിക് ആൻഡ് സോഷ്യൽ പ്രോബ്ലംസ് ആൻഡ് പബ്ലിഷ്ഡ് ബുക്സ്, പാംഫ്ലെറ്റ്സ്, പീരിയോഡിക്കൽസ്. ഈ സംഭവങ്ങളൊക്കെ അവർ ഈ ഒരു ഫാബിയൻ സോഷ്യലിസം പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫാബിയൻ സോഷ്യലിസ്റ്റ് പറയുന്നത്. ഫസ്റ്റ് ഒന്നുകൂടി പറഞ്ഞുതരാം. ആദ്യം അവർ സോഷ്യൽ ഡെമോക്രാറ്റിക് ഫെഡറേഷൻ ഫൗണ്ട് ചെയ്യുകയാണ്. എന്തിന്, കാൾമാക്സിൻ്റെ ഈ ഒരു ബിലീഫ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിലൊരുപാട് മീറ്റിങ്സുകളൊക്കെ നടക്കുകയാണ്. പക്ഷേ അവിടെ ഒരു റെവല്യൂഷൻ ഉണ്ടാവുകയാണ്. അതായത് ചില ആളുകൾ, ചില റൈറ്റേഴ്സും തിങ്കേഴ്സുകളൊക്കെ ഈ ഒരു മാർഷ്യൻ ഐഡിയയെ എതിർത്തിരുന്നു. കാരണം എന്താണ്, മാർഷ്യൻ ഐഡിയ മുമ്പോട്ട് വെക്കുന്നത് ഒരു വയലൻ്റ് റെവല്യൂഷനെയാണ്. അപ്പോൾ വയലൻ്റ് ആയിട്ട് റെവല്യൂഷൻ വേണ്ട എന്ന് ചില തിങ്കേഴ്സും റൈറ്റേഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരൊരു ഗ്രൂപ്പായിട്ട് ഒരു ഫാബിയൻ സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യുകയാണ്. ആ ഒരു ഫാബിയൻ സൊസൈറ്റി ഫൗണ്ട് ചെയ്തിട്ടുള്ളത് തോമസ് ഡാവിഡ്സൺ ആണ്. അപ്പോൾ അതിൻ്റെ ഗോൾ എന്തായിരുന്നു, ഫോർ ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് എ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് സ്റ്റേറ്റ് ഇൻ ബ്രിട്ടൻ. ഓക്കെ, അത് ചെയ്താൽ പിന്നെ ഈ ഫാബിയൻ സോഷ്യലിസ്റ്റുകൾ മുമ്പോട്ട് വെക്കുന്ന ഒരു തിയറി, ഒരു സോഷ്യലിസം എന്ന് പറയുന്നത് വയലൻ്റ് സോഷ്യലിസം വേണ്ട, നമുക്ക് ഇവല്യൂഷണറി സോഷ്യലിസം മതി എന്നാണ് പറഞ്ഞിരുന്നത് കേട്ടോ. പിന്നെ പറയുന്നത് അതിലെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള ലീഡേഴ്സുകളാണ്. പിന്നെ ഔട്ട്സ്റ്റാൻഡിങ് ലീഡേഴ്സുകൾ ആരൊക്കെയായിരുന്നു, ഷോവ്, വെബ് ആൻഡ് ബീട്രീസ് ആയിരുന്നു. പിന്നെ അവർ ബുക്കുകൾ പബ്ലിഷ് ചെയ്തു, ഫാബിയൻ എസ്സേസ് ഇൻ സോഷ്യലിസം, പിന്നെ ന്യൂ ഫാബിയൻ എസ്സേസ് വീണ്ടും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഒരു ഫാബിയൻ സൊസൈറ്റി ലേബർ പാർട്ടിയുമായിട്ട് അഫിലിയേറ്റ് ആവുകയാണ്, അറ്റാച്ച്ഡ് ആവുകയാണ്. അങ്ങനെ അവർ ഒരുപാട് അവരുടെ ഒരു ഫാബിയൻ സോഷ്യലിസം ഐഡിയ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് വൈകൾ, എന്തെങ്കിലുമൊക്കെയായിരുന്നു, മീറ്റിങ്സ്, ലെക്ചേഴ്സ്, ഡിസ്കഷൻസ്, കോൺഫറൻസസുകൾ, സമ്മർ സ്കൂൾസ്, അങ്ങനെ ഒരുപാട് ഇതിലൂടെ, പിന്നെ പാംഫ്ലെറ്റ്സുകൾ, ബുക്സ്, പീരിയോഡിക്കൽസിലൂടെയൊക്കെ അവർ പബ്ലിഷ് ചെയ്യുകയാണ് കേട്ടോ.
ഓക്കെ, അപ്പോൾ ഇത്രയ്ക്കാണ് ഫാബിയൻ സോഷ്യലിസ്റ്റിലുള്ളത്. ഇനി നെക്സ്റ്റ് ആണ് നമ്മൾ വേൾഡ് വാറിനെ കുറിച്ചിട്ടാണ്. എന്താണ് വേൾഡ് വാറിൽ ഇംഗ്ലണ്ടിൻ്റെ പങ്ക് എന്നുള്ളതാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇംഗ്ലണ്ട് ആഫ്റ്റർ ദ വേൾഡ് വാർ ചെറിയൊരു പോർഷനാണ്, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഇനി ഞാൻ പറയുന്നത് ഇംഗ്ലണ്ട് ആൻഡ് ദ ഫസ്റ്റ് വേൾഡ് വാർ ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പോയിൻ്റ് ആയിട്ട് ഇതാ, ഈ ഒരു വാർ തുടങ്ങിയത് 1940, അത് കണ്ടിന്യൂ ചെയ്ത് 1918 വരെ. അപ്പോൾ 4 years വാറായിരുന്നു ഈ ഒരു ഫസ്റ്റ് വേൾഡ് വാർ എന്ന് പറയുന്നത് കേട്ടോ. എപ്പോഴാണ് തുടങ്ങിയിട്ടുള്ളത്? 1940 to 1918. പിന്നെ ഇത് ഹിസ്റ്ററിയിൽ തന്നെ, അതായത് വേൾഡ് വാർ എന്ന് പറയുന്നത് എല്ലാ വേൾഡിലുള്ള എല്ലാ നേഷൻസുകളും ഇതിൽ ചെറുതായിട്ടെങ്കിലും ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് വേൾഡ് വാർ എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഓൾമോസ്റ്റ് ഓൾ കൺട്രീസ് ഓഫ് ദ വേൾഡ് വാർ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഇൻവോൾവഡ് ഇൻ ഇറ്റ്. അത് സെക്കൻഡ് പോയിൻ്റായിട്ട് എഴുതുക. പിന്നെ അതിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് എല്ലാ വേൾഡിനും വോൾ വേൾഡിനും ഫെൽറ്റ് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് ഇമ്പാക്റ്റ് വേർ ഫെൽറ്റ് ബൈ ദ വോൾ വേൾഡ്. അപ്പം ഈ ഒരു വേൾഡ് കടലിലും കരയിലും എയറിലും എല്ലാം കൂടിയായിരുന്നു എന്താ പറയുക ആ ഒരു ഇതുണ്ടായിരുന്നത് കേട്ടോ, ഡിസ്ട്രക്ഷൻസുകൾ, അതുപോലെ വേൾഡ് വാർ നടന്നിട്ടുള്ളത്. പിന്നെ ഡാവിഡ് തോംസൺ പറയുന്നുണ്ട് ഈ ഒരു 1871 ഉണ്ടായിട്ടുള്ള ചില ചെറിയ ഇവൻസുകളാണ് വേൾഡ് വാർ ഉണ്ടാവാൻ കാരണമായിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഡാവിഡ് തോംസൺ റിമാർക്ക് എടുത്തായിട്ട് ഫസ്റ്റ് വേൾഡ് വാർ ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് എ ലോങ് സീക്വൻസ് ഓഫ് ഇവൻസ് വിച്ച് ബിഗാൻ ഇൻ 1871. അപ്പോൾ അന്നത്തെ കാലത്ത് ഈ ഒരു നേഷൻസുകൾ തമ്മിൽ അലയൻസുകൾ ഉണ്ടാവും. അതായത് ഇപ്പോൾ ഒരു തമ്മിലിങ്ങനെ ഒരു യോജിപ്പ്, അതായത് ഇപ്പോൾ ഒരു നേഷനുമായിട്ട് യുദ്ധം ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കും എന്നൊരു കരാറിൽ അവർ ഒപ്പിടും. അതാണ് അലയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാലത്ത് അലയൻസിൽ ഒരുപാട് നേഷൻസുകൾ ഉണ്ടായിരുന്നു, ഒരു ഗ്രൂപ്പായിട്ടായിരുന്നു ഓരോ നേഷൻസുകൾ. അപ്പോൾ ട്രിപ്പിൾ അലയൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ നോക്കാം, ദ പവേഴ്സ് ഓഫ് യൂറോപ്പ് ഹാഡ് ബിക്കം അലയൻഡ് ഇൻ 2 hostile ഗ്രൂപ്പ്സ് ത്രൂ എ നമ്പർ ഓഫ് അലയൻസസ്. അപ്പോൾ അതിലുള്ളതാണ് ട്രിപ്പിൾ അലയൻസ് ബിറ്റ്വീൻ ജർമ്മനി, ഓസ്ട്രേലിയ, ഓസ്ട്രിയ ആൻഡ് ഇറ്റലി. അപ്പോൾ ഇതാണ് ഒരു അലയൻസ് എന്ന് പറയുന്നത്. ജർമ്മനിയും ഓസ്ട്രിയയും ഇറ്റലിയും ഇവർ മൂന്നും ഒരു എന്താ പറയുക ഒരു ട്രിപ്പിൾ അലയൻസ് ആയിട്ട്, എന്തെങ്കിലും ബുദ്ധിമുട്ട് ഒരു നേഷന് വന്നാൽ മറ്റേ നേഷൻ സഹായിക്കും. വേറൊരു എതിർ എനിമി വന്നിട്ട് ഇവർ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു മൂന്ന്, ഇപ്പോൾ ജർമ്മനീനെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ഇറ്റലി പോയിട്ട് ഹെൽപ്പ് ചെയ്യും. അങ്ങനെയുള്ള ഒരു ട്രിപ്പിൾ അലയൻസ് അവിടെ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഒരു പോയിൻ്റ് ആയിട്ട് ഇത് ട്രിപ്പിൾ അലയൻസ് ബിറ്റ്വീൻ ജർമ്മനി, ഓസ്ട്രിയ, ഇറ്റലി. പിന്നെ ഇതാ വാട്ടർലൂ ബാറ്റിൽ, നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടല്ലോ നെപ്പോളിയൻ്റെ വാട്ടർലൂ ബാറ്റിൽ. അതിനുശേഷം നമ്മുടെ ഇംഗ്ലണ്ട് ഒരു ഐസൊലേഷൻ പോളിസി ആയിരുന്നു സ്വീകരിച്ചിരുന്നത്. അതായത് ആരുമായിട്ടും യുദ്ധത്തിനും ഒന്നിനും ഇല്ലാതെ ഒരു ഐസൊലേറ്റ് ആയിട്ട് ഉള്ള ഒരു പോളിസി ആയിരുന്നു ഫോളോ ചെയ്തിരുന്നത്. എന്താണ് ഈ ഒരു യൂറോപ്പിൻ്റെ, അതായത് ബ്രിട്ടൻ്റെ ഒരു മെയിൻ ഉദ്ദേശം എന്തായിരുന്നു എന്ന് വെച്ചാൽ ഏതൊരു രാജ്യവും ഒരു സിംഗിൾ ഡോമിനൻ്റ് ആയിട്ട് മാറരുത്, സിംഗിൾ പവർ ആയിട്ട് മാറരുത് എന്നുള്ളതാണ്. അതായത് വേൾഡിൽ തന്നെ ഒരു ഏറ്റവും വലിയ ശക്തിയായിട്ട് വേറൊരു രാജ്യം മാറരുത് എന്നുള്ളതായിരുന്നു യൂറോപ്പിൻ്റെ ഒരു മെയിൻ ലക്ഷ്യം. അതിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു അവിടെ അവരുടെ ലക്ഷ്യം. പക്ഷേ ജർമ്മനി ഭയങ്കരമായിട്ട് എമർജൻസ് ആവാൻ തുടങ്ങി, ഒരു ഗ്രേറ്റ് പവർ ആയിട്ട് എമർജൻസ് ആവാൻ തുടങ്ങി. അത് നമ്മുടെ യൂറോപ്പിനെ പിന്നെ വെറുതെ ഇരിക്കാൻ സമ്മതിച്ചില്ല. കാരണം യൂറോപ്പിൻ്റെ ലക്ഷ്യം ഒരു സിംഗിളായിട്ടുള്ള ഒരു പവർ ഉണ്ടാവരുത് എന്നായിരുന്നു. അപ്പോൾ ജർമ്മനി ഇവരെക്കാളും കൂടുതൽ ഇങ്ങനെ എമർജൻസ് ആയി വരുന്നത് കണ്ടപ്പോൾ ഇവർ പിന്നെ ആ ഒരു ഐസൊലേഷൻ പോളിസിയൊക്കെ വിട്ടിട്ട് ഇവരിങ്ങോട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ ജർമ്മനിയിലൊക്കെ ഒരു ട്രിപ്പിൾ അലയൻസ് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആരൊക്കെയായിരുന്നു ഒരു ട്രിപ്പിൾ അലയൻസിലുള്ളത്? ജർമ്മനി, ഓസ്ട്രിയ, ഇറ്റലി. അതായത് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഈ രാജ്യം ഇവരെ സഹായിക്കും എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ നമ്മുടെ യൂറോപ്പിന്, നമ്മുടെ ഇംഗ്ലണ്ടിന് ആ ഒരു അലയൻസ് ഒന്നും ഇല്ലായിരുന്നു. ഇംഗ്ലണ്ട് ഇങ്ങനെ ഐസൊലേഷനിൽ ഇങ്ങനെ കയ്യായിരുന്നു ആരോടൊന്നും ഇല്ലാതെ. അപ്പോൾ ജർമ്മനി പെട്ടെന്നാണ് എമർജൻസ് ആയിട്ട് വരുന്നത്. അത് കണ്ടപ്പോൾ യൂറോപ്പ് പിന്നെ വെറുതെ ഇരുന്നില്ല, അവരും ഈ ഒരു അലയൻസിൽ ചേരുകയാണ്. നോക്കാം, ദ ഇംപീരിയൽ എക്സ്പാൻഷൻ ആൻഡ് റാപ്പിഡ് ആർമമെൻറ്റ് പോളിസി ഓഫ് ജർമ്മനി ബിക്കം എ ചലഞ്ച് ടു ഇംഗ്ലണ്ട് ഇൻ ഓൾ ഫീൽഡ്സ്. അപ്പോൾ എല്ലാ മേഖലകളിലും എസ്പെഷ്യലി നമ്മുടെ നാവി, കപ്പൽ ഷിപ്സിൻ്റെ ആ ഒരു മേഖലകളിലൊക്കെ
ഭയങ്കര പവറിൽ വരികയാണ് നമ്മുടെ ജർമ്മനി. അപ്പം ഇത് കണ്ടപ്പോൾ നമ്മൾ യൂറോപ്പ് വെറുതിരുന്നില്ല. അങ്ങനെ ബൈ ദ ബിഗിനിങ് ഓഫ് ദ 20th century ഇംഗ്ലണ്ട് ഡിസൈഡഡ് ടു ഗീവ് അപ്പ് ഹെർ പോളിസി ഓഫ് സ്പ്ലെൻഡിഡ് ഐസൊലേഷൻ. ആ ഒരു ഐസൊലേഷൻ പോളിസി ലീവ് ചെയ്യാൻ, ഗീവ് അപ്പ് ചെയ്യാൻ വേണ്ടി ഡിസൈഡ് ചെയ്യാണ്. ആൻഡ് ഡിസൈഡഡ് ടു സീക്ക് അലീസ്. അപ്പോൾ ജർമ്മനിനെ പോലെ തന്നെ അലീസ് സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള രാജ്യങ്ങളെ തേടി പോവാണ്. ഐസൊലേഷനൊക്കെ വിട്ടിട്ട് അങ്ങനെ ഇംഗ്ലണ്ടിൽ നിന്ന് കിട്ടുന്ന അലീസുകളാണ് ഫ്രാൻസ്, റഷ്യ. ഇവർ മൂന്ന് പേരും കൂടി ഒരു ട്രിപ്പ്, വേറൊരു ട്രിപ്പിൾ എൻറ്റിറ്റി ആയിട്ട് ഫോം ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ ട്രിപ്പിൾ എൻറ്റിറ്റി? ട്രിപ്പിൾ അലയൻസ് ആയിരുന്നു ജർമ്മനി, ഓസ്ട്രിയ, ഇറ്റലി കേട്ടോ. അങ്ങനെ ഈ ട്രിപ്പിൾ എൻറ്റിറ്റിയിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും റഷ്യയും, ട്രിപ്പിൾ അലയൻസിലെ ജർമ്മനിയും ഓസ്ട്രിയയും ഇറ്റലിയും അങ്ങനെ ഫോം ചെയ്യുകയാണ്. അപ്പോൾ ഈ രണ്ട് അലയൻസ് ഉണ്ടായെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ഇവർ തമ്മിലുള്ള കോൺസ്റ്റൻറ്റ് ഫ്രിക്ഷൻസുകളും അതുപോലെ ഈ ഒരു ഇവർ തമ്മിലുള്ള ആ ഒരു ഹോസ്റ്റിലിറ്റീസ് ഗ്രോ ചെയ്യുന്നതും അതൊക്കെയാണ് ഈ രണ്ട് സിസ്റ്റങ്ങൾ തമ്മിലുള്ള അതൊക്കെയാണ് ഈ ഒരു വേൾഡ് വാറിലേക്ക് നയിച്ചത് എന്നാണ് പറയുന്നത് കേട്ടോ. കോൺസ്റ്റൻറ്റ് ഫ്രിക്ഷൻ ആൻഡ് ഗ്രോയിങ് ഹോസ്റ്റിലിറ്റീസ് ബിറ്റ്വീൻ ദിസ് ടു സിസ്റ്റം ഓഫ് പവർ മെയ്ഡ് യൂറോപ്പ് അഡ്വാൻസ് സ്റ്റഡ്ലി ടുവാർഡ്സ് ദ ഫസ്റ്റ് വേൾഡ് വാർ. പിന്നെ ഇത് ഒരു സരാജേവോ ഇൻസിഡൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസിഡൻറ്റിലേക്കും നയിക്കുകയാണ്. അതാണ് പിന്നീട് വേൾഡ് വാറിന് ഔട്ട് ബ്രേക്ക് ആയിട്ട് മാറുന്നത് കേട്ടോ. എന്താണ് കോൺസ്റ്റൻറ്റ് ഫ്രിക്ഷൻ ആൻഡ് ഗ്രോവിങ് ഹോസ്റ്റിലിറ്റീസ് ബിറ്റ്വീൻ ദീസ് ടു സിസ്റ്റം സ്റ്റഡ്ലി ടു ലെഡ് ടു ദ ഫസ്റ്റ് വേൾഡ് വാർ എന്നെയ്ത. പിന്നെ അതിനുശേഷം സരാജേവോ ഇൻസിഡൻറ്റ് വരെയാണ്. That led to the outbreak of the war on 28 July 1940. അത് നമ്മൾ വേൾഡ് വാറിന് 1940 വേൾഡ് വാർ ഉണ്ടായിട്ടുള്ളത് അതിലേക്ക് തന്നെ നയിക്കും. അങ്ങനെ അലീസുകളൊക്കെ ഫോം ചെയ്ത് ഇവരിങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആദ്യമൊക്കെ ബ്രിട്ടൻ ന്യൂട്രലായിട്ട് ആരോടൊന്നിനില്ലാതെയായിരുന്നു നിന്നിരുന്നത്. പക്ഷെ ആദ്യം യുദ്ധം തുടങ്ങിയത് ജർമ്മനിയാണ് കേട്ടോ. ജർമ്മനി ബെൽജിയത്തെ ആക്രമിക്കുകയാണ്. അപ്പോൾ ബെൽജിയം എന്ന് പറയുന്നത് ഫ്രാൻസിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ പോയിട്ട് ജർമ്മനി ആക്രമിക്കുകയാണ്. അപ്പോൾ ഫ്രാൻസിന് തീർച്ചയായിട്ടും അടുത്തത് എൻ്റെ അടുത്തേക്ക് ആവും വരിക എന്നുള്ളൊരു പേടി ഉണ്ടായതുകൊണ്ട് തന്നെ ഫ്രാൻസ് ഇൻവാഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഫ്രാൻസിന് ആക്രമിക്കാൻ വന്നാൽ സഹായിക്കാമെന്ന് ഏറ്റിട്ടുള്ള ഒരു അലി ഉണ്ടല്ലോ. നമ്മൾ അലീസ് മുമ്പ് പറഞ്ഞല്ലോ ട്രിപ്പിൾ എൻറ്റിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള യുദ്ധം വന്നാൽ സഹായിക്കും എന്ന് പറഞ്ഞിട്ടുള്ള അലീസ് ഫോം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ടും ഫ്രാൻസും റഷ്യയാണ് അവർ തമ്മിലുള്ള ആ ഒരു അലീസിലുള്ളത്. അപ്പോൾ ഇംഗ്ലണ്ട് ഹെൽപ്പ് ചെയ്യാണ്, ഫ്രാൻസിനെ ആക്രമിക്കുകയാണ്. അപ്പോൾ ഇംഗ്ലണ്ട് ഹെൽപ്പ് ചെയ്യുകയാണ്, ജർമ്മനിയുമായിട്ട് വാറ് പ്രഖ്യാപിക്കുകയാണ് ബ്രിട്ടൻ. ബ്രിട്ടൻ ഡിക്ലെയർഡ് വാർ ഓൺ ജർമ്മനി. അങ്ങനെ ഇംഗ്ലണ്ട് പ്ലേഡ് എ കീ റോൾ ഇൻ ദ വാർ. ഒരു കീ റോൾ തന്നെ ഇംഗ്ലണ്ട് നയിക്കുകയാണ്. അങ്ങനെ വാർ തുടങ്ങുമ്പോൾ തന്നെ ഇംഗ്ലണ്ട് 100,000 വരുന്ന ഒരു ട്രൂപ്സിനെ ഫ്രാൻസിലോട്ട് സെൻഡ് ചെയ്യുകയാണ് കേട്ടോ. ഇംഗ്ലണ്ട് സെൻഡ് അബൌട്ട് 1,00,000 എക്സ്പീഡിയേഷനറി ട്രൂപ്സ് ടു ഫ്രാൻസ്. അപ്പോൾ അത് ആരാണ് അന്ന് ചെയ്തിട്ടുള്ളത്, കോർഡിനേറ്റൊക്കെ ചെയ്തിട്ടുള്ളത്? ലോർഡ് കിച്ചനർ എന്ന് പറയുന്ന ആളാണ് കേട്ടോ ഈ ഒരു വാറിൻ്റെ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പക്ഷേ ആ ഒരു കിച്ചനറിൻ്റെ ആമിയൊന്നും തികയുന്നില്ലായിരുന്നു ആ ഒരു സമയത്ത്. അതുകൊണ്ട് തന്നെ ഇവർക്കൊരു കോൺസ്ക്രിപ്ഷൻ സിസ്റ്റം സ്വീകരിക്കേണ്ടി വന്നു. അതായത് ഷോർട്ടേജ് ഓഫ് ആർമിയെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് അവർ കോൺസ്ക്രിപ്ഷൻ സിസ്റ്റം സ്വീകരിക്കുകയാണ് ബ്രിട്ടൻ കേട്ടോ. ബ്രിട്ടൻ ഓൾസോ അഡാപ്റ്റഡ് കോൺസ്ക്രിപ്ഷൻ സിസ്റ്റം ഇൻ 1960 ടു മീറ്റ് ദ ഷോർട്ടേജ് ഓഫ് ആർമി. അങ്ങനെ എൻഡിൽ ഇതൊക്കെ മീറ്റ് കോൺസ്ക്രിപ്ഷൻ സിസ്റ്റമൊക്കെ സ്വീകരിച്ചതിന് ശേഷം അവർക്ക് 8 million മെന്നും അതുപോലെ 1 million വ്യൂമെനും അടങ്ങുന്ന ഒരു ഫോഴ്സസിനെ ക്രിയേറ്റ് ചെയ്യുകയാണ്. അങ്ങനെ കാനഡ, സൗത്ത് ആഫ്രിക്ക, ന്യൂസിലാൻഡ്, ഇന്ത്യ ഇവരൊക്കെ ഈ ഒരു വാറിൽ പങ്കെടുത്തിട്ടുണ്ട്. നാവൽ സുപ്രീമസി, ഇംഗ്ലണ്ടിലെ നാവൽ സുപ്രീമസി ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ നയിച്ചിട്ടുണ്ട് ഈ ഒരു വിക്ടോറിയയിൽ കേട്ടോ. ഈ അലീസുമായിട്ടുള്ള വിക്ടോറിയയിൽ നമ്മുടെ ഇംഗ്ലണ്ടിൻ്റെ നാവൽ സുപ്രീമസി ഒരു ഇമ്പോർട്ടൻറ്റ് റോള് വഹിച്ചിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഫ്രാൻസിൽ ഒരുപാട് മെൻ ആളുകളൊക്കെ മരിച്ചിട്ടുണ്ടാവുമല്ലോ. സാക്രിഫൈസിങ് മെന്നിനും മെറ്റീരിയലിനൊക്കെ ഇംഗ്ലണ്ട് ഒരുപാട് ഹ്യൂജ് എമൗണ്ടുകൾ ലോൺ ചെയ്തിട്ടുണ്ട്. ആർക്ക്? ഇതിൻ്റെ അലീസിന് കേട്ടോ, റഷ്യക്കും ഫ്രാൻസിനൊക്കെ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ആ ഒരു
ഇംഗ്ലണ്ട് ആൻഡ് ദ ഫസ്റ്റ് വേൾഡ് വാറിൽ പറയുന്നത്. ലാസ്റ്റ് പാരഗ്രാഫ് ഒന്നും കൂടി പറഞ്ഞുതരാം. ആദ്യം ബ്രിട്ടൻ ന്യൂട്രലായിരുന്നു നിന്നിരുന്നത്. ഇനീഷ്യലി ബ്രിട്ടൻ റിമൈൻഡ് ന്യൂട്രൽ. പക്ഷെ ആദ്യം വാർ തുടങ്ങിയിട്ടുള്ളത് ജർമ്മനിയാണ്. ജർമ്മനി ആരെയാണ് ആദ്യം ആക്രമിച്ചത്? ബെൽജിയത്തിനെയാണ് ആക്രമിച്ചത്. ബെൽജിയം ഫ്രാൻസിൻ്റെ ആ ഒരു അടുത്തുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ ഫ്രാൻസിനെ വീണ്ടും ഇൻവേഡ് ചെയ്യും എന്നുള്ള ഒരു പേടി ഉണ്ടായിരുന്നു. പിന്നീട് ഫ്രാൻസിനെ ഇൻവേഡ് ചെയ്യാൻ വന്നു ജർമ്മനി. അങ്ങനെ ബ്രിട്ടന് ജർമ്മനിയുമായിട്ട് വാറിൽ ഏർപ്പെടുകയാണ്. കാരണം ബ്രിട്ടന് ഫ്രാൻസിനെ സഹായിക്കുമെന്ന് മുമ്പ് ഒരു അലിയിൽ അവർ പറഞ്ഞിട്ടുണ്ടല്ലോ, ട്രിപ്പിൾ എൻറ്റിറ്റി എന്ന അലിയിൽ. അതുകൊണ്ട് തന്നെ ജർമ്മനിയുമായിട്ട് ബ്രിട്ടൻ വാറിൽ ഏർപ്പെടുകയാണ്. അങ്ങനെ കിഷ്നർ എന്ന് പറയുന്ന ലോർഡ് കിഷ്നർ എന്ന് പറയുന്ന ആളാണ് അന്ന് ബ്രിട്ടനിലെ എല്ലാ വാറിൻ്റെ കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്തിരുന്നത്. അദ്ദേഹം 1 ലാക്ക് വരുന്ന ഒരു ട്രൂപ്സിനെ ഫ്രാൻസിലേക്ക് സെൻഡ് ചെയ്യുകയാണ്. പക്ഷേ അതൊന്നും തികയുന്നില്ല. അതുകൊണ്ട് തന്നെ അവരൊരു കോൺസ്ക്രിപ്ഷൻ സിസ്റ്റം യൂസ് ചെയ്യുകയാണ്. എന്തിനെ ടു മീറ്റ് ദ ഷോർട്ടേജ് ഓഫ് ദ ആർമി. അങ്ങനെ പിന്നീട് അവർ 8 മില്യൺ മെന്നും 1 മില്യൺ വിമണും വരുന്ന ഒരു ഫോഴ്സിനെ സെൻഡ് ചെയ്യുകയാണ്. പിന്നെ കാനഡ, സൗത്ത് ആഫ്രിക്ക, ന്യൂസിലാൻഡ്, ഇന്ത്യ ഒക്കെ ഈ ഒരു വാറിൽ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇംഗ്ലണ്ടിൻ്റെ നേവൽ സുപ്രീമസി ഒരു ഇമ്പോർട്ടൻ്റ് റോള് വഹിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ലോൺസുകൾ, ഹ്യൂജ് എമൗണ്ട് ഓഫ് ലോൺസുകൾ ഇംഗ്ലണ്ട് കൊടുത്തിട്ടുണ്ട്. എന്തിനെ? ടു സാക്രിഫൈസിങ് ദ മെൻ ആൻഡ് മെറ്റീരിയൽ ഓഫ് ദ അലീസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിൽ എഴുതേണ്ടത്. ബാക്കി നമുക്ക് കോൺസിക്വൻസസ് ഓഫ് വാറൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും മതി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബൊക്കെ ചെയ്യുക കേട്ടോ. വീഡിയോ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ താങ്ക് യു.